നമുക്ക് രാവിലത്തെ പാലം നടന്നു നോക്കാം. രാവിലെ ഇതിപ്പം മൂന്ന് ദിവസം കഴിഞ്ഞ് രാത്രി അവന് കൊടുക്കുകയും ചെയ്തു. അതിന് ശേഷമുള്ളതാണ്. ഹലോ ഹലോ, നമസ്കാരം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് കറവ് ഇട്ടായിരുന്നു. അപ്പം ഇന്ന് രാവിലെ എന്തായാലും കറന്ന് നോക്കിയിട്ടുണ്ട്, അളന്നിട്ടുണ്ട്. ഇതിൽ കാണിക്കാം. ഞാൻ ഇന്നലെ അവനെ രാത്രി കുടിപ്പിക്കാതെ കറക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ആശാൻ രാത്രി 11 മണിയായപ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പായി, പിന്നെ കൊണ്ട് കുടിച്ചു. അപ്പോൾ അവൻ കുടിച്ചതിന് ശേഷം എന്തായാലും അളന്ന് നോക്കിയിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞിട്ടുള്ള മോർണിംഗിലെ കറവയാണ്. പിന്നെ ഫുഡ് ഒരുപാട് കൊടുത്തു തുടങ്ങിയിട്ടില്ല, ലിമിറ്റഡ് ഫുഡാണ് കൊടുക്കുന്നത്. അപ്പം നിലവിൽ ഇപ്പോഴത്തെ ഒരു പാലിൻ്റെ അളവ് ഞാൻ കാണിക്കാം. അപ്പോൾ അത് നമ്മൾ സൊസൈറ്റിയിൽ കൊണ്ടുപോയി. നമ്മൾ സൊസൈറ്റിയിൽ സാധാരണ നമുക്കങ്ങനെ വില കിട്ടത്തില്ല, പക്ഷേ ഇവർക്ക് കുഴപ്പമില്ലാത്തൊരു വില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും അതിൻ്റെ റെസിപ്റ്റ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ഒരു എമർജൻസി സെയിലൊന്നും ഇല്ല. നമ്മൾ നേരത്തെ വീട്ടിൽ വില പറഞ്ഞിട്ടുണ്ട്, ആ ഒരു വിലയിൽ കിട്ടുവാണെങ്കിൽ കൊടുക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു കറ വീഡിയോ ഫുള്ള് ലെങ്തിൽ കാണിച്ചിട്ടുണ്ട്, അത് ഫുള്ള് കണ്ടു നോക്കുക. പിന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, വീട്ടിൽ കണ്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചു. അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങൾ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലിറ്ററിന്, നമ്മൾ മോർണിംഗിൽ എത്ര ലിറ്ററാണ് വളർത്തുന്നത് അതിന് ഏകദേശം ഒരു ലിറ്ററിന് 7000 രൂപ വെച്ചിട്ട് അങ്ങനെ അളന്ന് വേണമെങ്കിലും കൊടുക്കും. രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസം വേണമെങ്കിൽ നമ്മൾ ലൈവ് കറവ് കാണിച്ച് കൊടുക്കും. അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മോർണിംഗിൽ എത്ര ലിറ്ററാണോ അളന്ന് കാണിക്കുന്നത് അതിന് ഒരു ലിറ്ററിന് 7000 രൂപ വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു വില നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഫിക്സ്ഡ് വില തന്നെയാണ്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. പിന്നെ എന്തായാലും കറവ ഫുള്ള് കണ്ടു നോക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ട്. നേരെ പോകാം. സാധാരണ കറവക്കാർ കറക്കുന്നൊരു സ്പീഡില്ല, അതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും. ഒരു 15 മിനിറ്റോളം ഉണ്ടെന്ന് തോന്നുന്നു ഒരു കറവ വീഡിയോയും അളക്കുന്ന വീഡിയോ എല്ലാം അവിടെ. മെഷീനാണെന്നുണ്ടെങ്കിൽ എനിക്ക് 5-6 മിനിറ്റ് കൊണ്ട് കറവ് കഴിയും. ചിലപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ പാല് കിട്ടാം. എന്തായാലും നമ്മൾ ഇങ്ങനെ കറന്നിട്ട് ഈ ഒരു അളവ് പാലാണ് കിട്ടിയത്. 8 ലിറ്റർ പാലായിരുന്നു നമുക്ക് മോർണിംഗിൽ അവൻ രാത്രി കുടിച്ചതിന് ശേഷം നമുക്ക് കിട്ടിയത്. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പം ഒരുപാട് ഫുഡും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഒരു അളവിൽ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലേക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള മിൽക്കിൻ്റെ മാക്സിമം അളവൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ചിട്ട് അങ്ങനെ ഒരു ലിറ്ററിന് അളന്ന് ആവശ്യക്കാരുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പം നമ്മൾ നമ്പറിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് മാത്രം കോൺടാക്ട് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ ചുമ്മാതെ വില വേഷാനായിട്ട് ആരും വിളിക്കണ്ട.
നമുക്ക് രാവിലത്തെ പാലം നടന്നു നോക്കാം. രാവിലെ ഇപ്പം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള പാലാണ്. ഇന്നലെ വൈകിട്ടത്തെ പാലാണ് നമ്മൾ അളന്നത്. ഇതിപ്പോൾ ഇന്നലെ രാത്രി അവന് കൊടുക്കുകയും ചെയ്തു, അതിന് ശേഷമുള്ളതാണ്. എട്ട് തികയത്തില്ല കേട്ടോ. അതെയാണ്, എട്ടര ലിറ്റർ കാണും.